بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، സ്നേഹാദരവുകളെ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ സർവശക്തൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും ആദരണീയമായ ഒരു സമയത്തിലൂടെയാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിൽ കൂടാൻ നമുക്കും അള്ളാഹു അവസരം തന്ന് ആയുസ്സിൽ ആവർത്തിക്കുന്ന അനുഗ്രഹമായി ഇനിയും ധാരാളം ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ റബ്ബ് കനിഞ്ഞേകട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധമായ ബലി പെരുന്നാൾ സമീപിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ഒരുക്കങ്ങളിലെ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് ഉദഹിയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായി ആ കർമ്മത്തിൽ നമ്മൾ നിരതരാണ്, അനുഭവസ്ഥരാണ്. അതിൻ്റെ കാർമ്മിക പദങ്ങളിൽ നമ്മൾ എപ്പോഴും നിലനിൽക്കുന്നു ആവേശത്തോടെയും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടെ. പെരുന്നാളിൻ്റെ ആഘോഷ ഭാഗമായി തന്നെ നമ്മൾ ഉദഹിയത്ത് കർമ്മത്തിൽ ബന്ധപ്പെടുന്നു. സാധാരണക്കാർ ആ വിഷയത്തെ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല, അല്ലെങ്കിൽ ആ മേഖലയിൽ കൂടുതലും കൈകാര്യകർത്താക്കൾ സാധാരണക്കാർ. സ്വാഭാവികമാണ് ആ മേഖലയിൽ അറിവിൻ്റെ കുറവുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നിടത്ത് അദബുകൾ കുറയാൻ സാധ്യതയുണ്ട്. ഒരമലാണ് എന്ന ബോധത്തോടുകൂടെ ഉദഹിയത്ത് കർമ്മത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങാൻ വേണ്ടി തന്നെയാണ് ഓരോ വർഷവും ആ സന്ദർഭം വരുമ്പോൾ അത് സംബന്ധമായിട്ടുള്ള സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പുണ്യകർമ്മത്തിൻ്റെ പ്രാമാണിക അടിസ്ഥാനം തന്നെ പരിശോധിച്ചാൽ ഇതൊരു സാധാരണ കർമ്മമല്ല. വല്ലസുലു ഫീ മശ്റൂഇയതിഹ അൽ കിതാബു വസ്സുന്നത്തു വഇജ്മാഉൽ ഉമ്മ. ഇബ്നു ഹജ്ർ തങ്ങൾ തുഹ്ഫയിൽ പറയുന്ന ചില ഇബാറത്തുകളാണിത്. ഖുർആനും ഹദീസും സ്വഹാബത്തിൻ്റെ ഇജ്മാഉം സമഞ്ജസമായി സമന്വയിച്ച ഒരു കർമ്മമാണ് ഉദഹിയത്ത് കർമ്മം. അത്രയും വലിയ ഒരു പ്രാമാണികത ഇതിൽ കാണാനുണ്ട് എങ്കിൽ അതിൻ്റെ ഗൗരവം അങ്ങനെ തന്നെയാണ്. ഉദഹിയ എന്ന പേര് പോലും സുമ്മിയത് ബി അവ്വലി അസ്മിനത്തി ഫിഇലിഹ വഹുവ വഖ്തു ളുഹ. ളുഹ നേരത്താണ് ഉദഹിയ കർമ്മത്തിൻ്റെ ആദ്യ അർപ്പണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ളുഹ നേരം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇബ്നു ഹജ്ർ തങ്ങൾ വീണ്ടും പറയാണ്, ഉദഹിയത്തിൻ്റെ മതവിധി തന്നെ ثم مذهبنا ان التضحيه سنه في حقنا لحر او مبعل مسلم مكلف رشيد. ആണിനും പെണ്ണിനും സുന്നത്ത് മുഅക്കദയാണ്. കഴിവുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ, സ്വതന്ത്രനെങ്കിൽ ആ വിഷയത്തിൽ സുന്നത്ത് മുഅക്കദ എന്ന തലത്തിലാണ് മതം ഇതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ശക്തമായ സുന്നത്ത് വാജിബാണെന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. ഏതായാലും ഷാഫിഈ മദ്ഹബിൽ സുന്നത്ത് മുഅക്കദയാണ്. ദാനധർമ്മങ്ങളിൽ ഉദഹിയത്തിൻ്റെ സ്ഥാനം മഹാനായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഏറ്റവും വലിയ ദാനധർമ്മം എന്നാണ്. സീദുൽ ബക്രി ആയനത്തിൽ പറയുന്നത് അഫ്ളലു മിനസ് സദഖ എന്നാണ്. സാധാരണ സദഖയെക്കാളും വളരെ ശ്രേഷ്ഠകരമാണ് ഉദഹിയത്തിൻ്റെ മാംസ വിതരണം എന്ന്. ഉദഹിയത്ത് കർമ്മം വലിയ പുണ്യം, വലിയ അമൽ. ആ അറിവ് കഴിഞ്ഞ ശേഷം മാംസ വിതരണം ഒരു വലിയ സദഖ എന്നാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, കഴിവുള്ളവൻ അത് ഒഴിവാക്കാൻ ഞാൻ യാതൊരുവിധ വിട്ടുവീഴ്ചയും കാണുന്നില്ല.
ഷാഫിഈ മദ്ഹബിൽ കഴിവുള്ളവനോട് ഒഴിവാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പറയുന്നില്ല, കഴിവുള്ളവൻ ചെയ്തേ പറ്റൂ. മാത്രവുമല്ല, കഴിവുള്ളവൻ ഉദഹിയത്തിന് കഴിയാന്ന് പറഞ്ഞാൽ പണക്കാരുടെ മാത്രം ഒരു പരിപാടിയല്ലത്. അതിന് കഴിവാവ എന്നത് വളരെ ചെറിയ വരുമാനത്തിലുള്ളവർക്കും സാധ്യമാകുന്ന ഒരു കാര്യം. കൊല്ലത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ, ഏകദേശം ഒരു മാസം 500 രൂപ അതിന് മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ അതുപോലെ ഒരു സംഖ്യ മാറ്റിവെച്ചാൽ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഉദഹിയയിലേക്ക് വളരെ എളുപ്പത്തിൽ പ്രവേശിക്കാൻ ഏതൊരു സാധാരണക്കാരനും കഴിയും. അത് കഴിവാകുന്ന ആള് തനിക്ക് കഴിവാകുമെന്ന് ബോധ്യപ്പെടണം. അതാണ് നമ്മൾ നമ്മെ പഠിപ്പിക്കേണ്ടത് ആദ്യം. അങ്ങനെ കഴിവാകുന്ന ആൾ ഒഴിവാക്കൽ കറാഹത്താണെന്ന് ഇമാമിന് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സയ്യിദുൽ ബക്കരി ആയനത്തിൽ രേഖപ്പെടുത്തുന്നു. സാധാരണ ദാനധർമ്മങ്ങൾ തന്നെ ആപത്തിന് കാവലാണ്. ഏറ്റവും അഫ്ളലായ ദാനധർമ്മം അപ്പോൾ എത്രമാത്രം കാവൽ സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൂടി നാം ഇതേക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഖുർആനിന്റെ അനർഖ അനശ്വര ആയത്തുകൾ നമ്മുടെ മുന്നിൽ തരുന്ന ഒരു വലിയ പഠനമുണ്ട്. ഉദഹിയെ കുറിച്ച് വളരെ വ്യക്തവും കൃത്യവുമായി ഖുർആന്റെ ആയത്തുകളിൽ നമ്മൾ കാണപ്പെടുന്നത് രണ്ട് ഇടങ്ങളിലാണ്. ആ രണ്ട് ഇടങ്ങളിലെ പ്രയോഗങ്ങൾ തന്നെ നമ്മെ ചിന്തിപ്പിക്കുന്നതാണ്. ഒരു സാധാരണ ദാനധർമ്മത്തിന്റെ ആത്മീയ വശവും അതിന്റെ ഭൗതിക വശവും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തിർമിദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ ഖാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന സദഖത ലതുത്ഫിഉ ഗളബ റബ്ബി വതദഫഉ മീതത സൂ ശഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സദഖ അല്ലാഹുവിന് നമ്മോട് കോപമുണ്ടെങ്കിൽ അത് തണുപ്പിച്ചു കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ സദഖ, കാരണം നമ്മൾ അത്ര വൃത്തികെട്ട തെറ്റാ ചെയ്തത്, അല്ലാഹുവിന് നമ്മോട് എന്തായാലും ദേഷ്യമുണ്ട്, അല്ലാഹനെ തണുപ്പിക്കണോ, നീ ഒരു സദഖ ചെയ്താൽ ആ സാധാരണ സദഖയുടെ പൊരിശ കൊണ്ട് സാധ്യമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മോശം മരണമാണ് നിനക്ക് നിന്റെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് നിന്നെ കാത്തിരിക്കുന്നത്, അത് തട്ടിമാറ്റാനും നിന്റെ സാധാരണ സദക്ക കൊണ്ട് കഴിയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സാധാരണ സദക്കകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഉദഹിയത്ത് കർമ്മത്തിന് ശേഷം അതിന്റെ മാംസ വിതരണം എന്ന അഫ്ളായ സദക്കയുണ്ടല്ലോ, അതേക്കുറിച്ച് പറയുന്നത് ഖുർആന്റെ ആയത്തുകളാണ്. ഒരു സമൂഹത്തിന് തന്നെ കാവലാണെന്നാ ഉദഹിയ ഒരു സാമൂഹിക ബാധ്യതയായി നമ്മൾ നിർവഹിക്കുമ്പോൾ ഒരു സമൂഹത്തിന് തന്നെ കാവലായി നിൽക്കുന്നത്. സമൂഹം എന്ന് പറഞ്ഞാൽ കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നാണ്. ഖൈറു ഉമ്മ, ഉത്കൃഷ്ട സമുദായം എന്ന്, അല്ലെങ്കിൽ ഉത്കൃഷ്ട സമൂഹം എന്ന് പറയപ്പെട്ട നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മമാണ് ഉദഹിയ. നമ്മളുടെ നിയോഗം തന്നെ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളുടെ പ്രയോജനം. ലിന്നാസ് അല്ലാമുലിൽ ഇൻതിഫാൾ എന്നാണ് അതിന്റെ വ്യാകരണം. ജനങ്ങൾക്ക്, ലിന്നാസ് എന്ന് പറഞ്ഞത് മതഭേദം തന്നെ എല്ലാവർക്കുമാണ്. നമ്മളുടെ കർമ്മങ്ങളുടെ ഫലം എന്തിനേറെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിലുണ്ട്. ഇമാം ബൈലാമി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരിയും മറ്റും ഉദ്ധരിച്ചതായും ഓർക്കുന്നുണ്ട്. ഒരു ശരിയായ നിസ്കാരം ഒരു മുസ്ലിം നിർവഹിക്കുമ്പോൾ അവന്റെ വീടിന്റെ 4 കോടികളിലേക്ക് 25 വീട് പിടിച്ചാൽ 100 വീട്ടുകാർക്ക് മതഭേദമന്യ ആ ഒരൊറ്റ നിസ്കാരത്തിന്റെ കാവൽ സാധിക്കുമെന്ന് പരിശുദ്ധ റസൂൽ ഒന്നുകൂടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഒരു ശരിയായ നിസ്കാരം തീർക്കുന്ന കാവൽ അങ്ങനെയാണ്. നിസ്കാരം കാവലാണല്ലോ. നിസ്കാരം ഫസ്വല്ലി ഹബീബിനോട് നിസ്കരിക്കാൻ പറഞ്ഞോടുത്ത് മുഴുവനും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കൊണ്ട് കാവൽ തീർക്കലാണ്. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല, നിസ്കാരമാണ് പറഞ്ഞത്. ഇന്ന അലൈന ഇന്ന ഇന്ന ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കുന്ന ആയത്തുകൾ അല്ലാഹു തആല പറഞ്ഞതിന്റെ ശേഷം അങ്ങ് നിസ്കരിച്ചാൽ ശത്രുവിനെ ഞാൻ പിടിച്ചു കെട്ടിക്കോളാന്ന് പറഞ്ഞത് നിസ്കാരത്തിന്റെ കാവലാണത്. സുജൂദ് വർദ്ധിപ്പിക്കാനാ പറഞ്ഞത്, റബ്ബിലേക്ക് ചേരാനാ പറഞ്ഞത്. എന്തുകൊണ്ട്? അവിടെ അബൂജഹലിനെ പിടിച്ചു കെട്ടാനുള്ള ആയുധം നിസ്കാരമാണെന്ന് ആ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ കുറിക്കുന്നുണ്ട്. ഒരു പതക്ക വലിയ മാലയിൽ കോർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അതിനെങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ഈ പതക്ക വിറ്റാൽ കിട്ടുന്ന തുക എത്രയോ അത് മുഴുവനും
മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തകർക്കാൻ ഞാൻ ഉപയോഗിക്കുമെന്ന് ആർത്തട്ടഹസിച്ച് ആഘോഷിച്ച് ഷാമിൽ നിന്നും ഒട്ടകത്തിന്റെ പുറത്ത് കയറി കുപ്പായത്തിന്റെ ബട്ടൺ മുഴുവൻ അഴിച്ചിട്ട് രോമാവൃതമായ ശരീരത്തിലെ തിളക്കമാർന്ന പതക്ക തത്തിക്കളിക്കുന്ന കാഴ്ചകൾ മാലോകരെ വിളിച്ച് കാണിച്ചുകൊണ്ട് അബൂജഹൽ ആർത്തിരമ്പി വര. ആ സമയത്താണ് നബിയോട് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, വസ്ജുദ് വഖ്തരിബ്. നബിയെ അങ്ങ് സുജൂദ് വർദ്ധിപ്പിച്ചോ, റബ്ബിലേക്കടുത്തോ. അല്ലാഹു അബൂജഹലിനെ പോലെയുള്ള ശത്രുവിനെ പിടിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സാധാരണക്കാരന്റെ അമലുകൾ അവന്റെ പരിസരങ്ങളിൽ വെളിച്ചം നിറക്കുന്നു എന്ന് പറയുന്നത് കാവലിന്റെ രൂപത്തിലാണ്. നിസ്കാരം കൊണ്ട് സാധിക്കുന്ന പോലെ സദഖകളിൽ ഉദ്ഹിയ നമ്മുടെ മുന്നിൽ തീർക്കുന്ന ഒരു കാവല് എല്ലാ സമൂഹത്തിനും ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സാമൂഹിക പ്രതിരോധം, സാമുദായിക പ്രതിരോധം ഉദ്ഹയിലൂടെ നടക്കുന്നുണ്ട്. അത് സംബന്ധമായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ രണ്ടിടത്തും നമുക്കത് കൃത്യമായി തന്നെ കാണാൻ കഴിയും. സൂറത്തുൽ ഹജ്ജിലെ 36 മുതൽക്കുള്ള 3 ആയത്തുകളാണ് ഉദ്ഹയെ കുറിച്ച് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാം, ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ സ്മരണ നിലനിർത്താൻ പറ്റുന്നു എന്നാണ് ഒന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ആയത്തെ വഴി നമുക്ക് പറയാം. രണ്ടാമത്തെ ആയത്തിലൂടെ പറയുന്നത്, റബ്ബിലേക്ക് നമ്മൾ ഈ മൃഗത്തെ അറുക്കുക വഴി രക്തമോ മാംസമോ എന്ന ബാഹ്യ പ്രകടനങ്ങളല്ല അവിടേക്ക് എത്താം, അവിടെ ഒരു ആത്മീയമായ ആനന്ദമുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ ആയത്തിലൂടെ പറയുന്നത്, ഒരു വലിയ പ്രതിരോധം അള്ളാഹു ഉദ്ഹയ്ക്ക് ശേഷം ഭൂമിയിൽ സംവിധാനിക്കുന്നു എന്നുള്ളതാണ്. ഉദ്ഹയെ കുറിച്ച് പിന്നെ ഖുർആൻ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഇടം പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിലാണ്. ആകെ 3 ആയത്തുള്ളൂ. ആദ്യത്തെ ആയത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ ഓർമ്മപ്പെടുത്തി, രണ്ടാമത്തെ ആയത്തിലൂടെ പറഞ്ഞത് ബലികർമ്മവും ബലിപെരുന്നാളും നിസ്കാരവും, പെരുന്നാൾ നിസ്കാര ശേഷമാണ് അറവ് നടത്തേണ്ടത് എന്ന രീതിശാസ്ത്രം ഫിഖ് പറഞ്ഞു. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് എന്നാണ്, ശത്രുവിനെ റബ്ബ് വിമർശിച്ചു എന്നതാണ്. അപ്പൊ വലിയ ഒരു പ്രതിരോധം അള്ളാഹു നമുക്ക് ഉദ്ഹിയ കർമ്മത്തിലൂടെ നൽകുന്നുണ്ട്. അതെല്ലാവർക്കും ആവാം, പ്രത്യേകിച്ച് സമൂഹത്തിന്, മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് അതിലൂടെ ഒരു കാവൽ കിട്ടുന്നുണ്ട് എന്നത് തീർച്ചയാണ്. അള്ളാഹു അത് കിട്ടാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. ഏതായാലും പറഞ്ഞു വെച്ച ആയത്തുകളിലേക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനി റജീം. بسم الله الرحمن الرحيم والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فَكُلُوا مِنْهَا وَأَطْعِمُوا الْقَانِعَ وَالْمُعْتَرَّ كَذَلِكَ سَخَّرْنَاهَا لَكُمْ لَعَلَّكُمْ تَشْكُرُونَ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ ആയത്ത് പറഞ്ഞു, ഉദ്ഹിയ മൃഗങ്ങൾ ബലികർമ്മത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതായ ഒട്ടകക്കൂട്ടങ്ങൾ, അള്ളാഹുവിന്റെ ഷിആറിൽപ്പെട്ടതാ, റബ്ബിന്റെ ചിഹ്നങ്ങളാ. റബ്ബിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് ബോധ്യപ്പെടാനുള്ള അടയാളങ്ങളാ. അള്ളാഹനെ ഓർക്കാൻ ഇതിനപ്പുറം വേറെ വേണ്ട. ഹൃദയം നന്നാവാൻ അത് മതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത വചനം കേട്ടോളൂ അതിന്റെ കൂടെ, ലക്കും ഫീഹാ ഖൈർ. ഉദ്ഹിയ അറുക്കുന്നവരെ, ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ട്. ഖൈർ എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ്. നിങ്ങൾ അതിനു വേണ്ടി ചെയ്തതും നഷ്ടപ്പെടുത്തിയതും കഷ്ടപ്പെട്ടതും ഖൈറായി അള്ളാഹു നിങ്ങൾക്ക് പകരം തരും എന്നാണ്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർ സാമ്പത്തിക ടൈറ്റ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. മഹാനായ സുഫിയാന സൗരി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട്. അബൂ ഹാതിം റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവരുകൾ സാമ്പത്തിക പ്രയാസത്തിൽ ജീവിച്ച ആളാണ്. കാനാ അബൂ ഹാതിം യസ്തദീനു വയസൂഖുൽ ബുദന, കടം വാങ്ങി എന്നിട്ടോ നല്ലൊരു ഒട്ടകത്തെ വാങ്ങി. മഹാനവരുകൾ അതിനെ സന്തോഷത്തോടു കൂടെ തെളിച്ചു കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിച്ചു, തസ്തദീനു, കടം വാങ്ങിയോ? എന്നിട്ടോ തസൂഖുൽ ബുദന, എന്നിട്ട് ഉദ്ഹിയക്ക് ഒട്ടകത്തെ വാങ്ങിയേക്ക? അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം സാമ്പത്തിക പ്രയാസത്തിന്റെ സാധാരണ പറയുന്ന ഏതെങ്കിലും കാരണങ്ങൾ പറഞ്ഞു ഒഴിവ് പറഞ്ഞു മാറി നിൽക്കല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് സന്തോഷത്തോടു കൂടിയാ. ഫഖാല ഇന്നി സമിഉത്തല്ലാഹ് യഖൂൽ,
പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു ഉദ്ഹിയെ കുറിച്ച് പറഞ്ഞോടത്ത് പറഞ്ഞൊരു വാക്ക, ഇങ്ങനെ ഒരു ശ്രമം നടത്താൻ എനിക്ക് പ്രേരണയും പ്രചോദനവുമായത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ മോനെ, ലക്കും ഫിഹാ ഖൈർ, കഷ്ടപ്പെട്ടാലും അല്ലാഹു ഖൈർ പകരം മടക്കി തരുമെന്ന്. സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരും, ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലാഹു മാറ്റിത്തരും, ഖൈർ അല്ലാഹു തരുമെന്ന് പറഞ്ഞത് ഖൈർ എന്ന വാക്ക് തന്നെ ചിന്തിക്കണം. ഞാൻ വിശദീകരിക്കുന്നില്ല, അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം അത് പദപ്രയോഗത്തിൽ അഫ്അലു തഫ്ളീൽ എന്ന് ഇല്ലെങ്കിലും ലഫ്ളിൽ ഇല്ലെങ്കിലും മഅനയിലുണ്ടെന്ന. അതായത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രയോഗമാണത്, അതിനേക്കാളും മെച്ചമായത് ഇനി വേറെ ഇല്ല. അല്ല തരുന്ന ഖൈർ അങ്ങനെയാണ്. അതിനെ കമ്പയർ ചെയ്ത് അതിനെ തുലനം ചെയ്ത് മറ്റൊരു ആശയത്തിലേക്ക് മനുഷ്യ മനസ്സ് എത്തില്ല. അത്രയും അള്ളാഹു തരാം, തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉലുഹിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ ഖുർആന്റെ ആയത്തിൽ ഒന്നാമത് അള്ളാഹുവിന്റെ ഷിആറ് എന്ന് പറഞ്ഞു, രണ്ടാമത് അതിലൂടെ നമുക്ക് കിട്ടുന്ന ആത്മീയ നിർവൃതി, രക്തമോ മാംസമോ അല്ല അവിടേക്ക് അള്ളാഹുവിലേക്ക് എത്തുന്നത്. നിങ്ങൾ അതിനെ എങ്ങനെ ആത്മീയമായി വിലക്കെടുത്തു എന്ന ചിന്തയാണ് നിങ്ങളുടെ താല്പര്യമാണ് അള്ളാഹു പരിഗണിക്ക എന്ന് പരിശുദ്ധ ഖുർആൻ. തക്വയുണ്ടാവണം. തക്വ നിങ്ങൾ എത്രത്തോളം അതിനെ സൂക്ഷ്മതയിൽ പരിശോധിച്ചു, എത്ര കണ്ടതിനെ ആത്മീയമായി നിങ്ങൾ ആനന്ദിച്ചു, അല്ലാഹു അതാ നോക്കുന്നത്. മൂന്നാമത്തെ ആയത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആയത്ത് കേട്ടു, ഉദുഹിയയുടെ പ്രാധാന്യവും അതിന്റെ നിർവഹണവും കഴിഞ്ഞിട്ട് പിന്നെ പറയാ, മുഅ്മിനീങ്ങളുടെ മുന്നിൽ അള്ളാഹു പ്രതികൂല അവസ്ഥകൾക്ക് പ്രതിസന്ധികൾക്ക് പ്രതിരോധം തീർക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉദിഹ കൊണ്ട് ഒരു വലിയ പ്രതിരോധം, ഒരു കാവൽ ഉണ്ടെന്ന് ഖുർആൻ. നേരത്തെ പറഞ്ഞ പോലെ ഹബീബേ, അങ്ങേക്ക് നാം കൗസർ തന്നില്ലേ. ഹൗദുൽ കൗസർ മാത്രമല്ല, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ അഖിലം അതിലുണ്ട്. അണമുറിയാത്ത സന്താന സൗഭാഗ്യം എന്ന് കൗസർ എന്നതിന് അർത്ഥമുള്ളതായി ഇമാം റാസി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തനബിക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സർവ ഖൈറും കൊടുത്തു എന്നതാണ് കൗസർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഏകദേശം 20 പരം തഫ്സീറുകളാണ് ഈ കൗസർ എന്ന വാക്കിന് കാണുന്നത്. ഏതായാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ കിട്ടിയതിനെ ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു, ഫസ്വല്ലി, അങ്ങ് പെരുന്നാൾ നിസ്കരിക്ക്. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു, ഇതാ റളിയല്ലാഹു അൻഹു, ഇക്രിമ എല്ലാവരും പറയുന്നു റളിയല്ലാഹു അൻഹു. ഇമാം ഷൗക്കാൻ അവിടുത്തെ ഫതഹുൽ ഖദീറിൽ പറയുന്നുണ്ട്, ആ പറയപ്പെട്ട നിസ്കാരം അൽ മുറാദു സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമാണ് പറഞ്ഞത്. ഫസ്വല്ലി, അങ്ങ് നിസ്കരിക്ക് എന്ന് പറഞ്ഞത് വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം. വൻഹർ, നിസ്കാര ശേഷമാ അറവ്, നിസ്കാര ശേഷമാണ് അറവ് എന്ന ഫിഖഹാണ് പിന്നെ പറഞ്ഞത്. വൻഹർ, നിസ്കരിച്ച ശേഷം അങ്ങ് ഉളുഹിയ, നെഹർ, നെഹ്റുൽ ഉളുഹിയാണ്. ഒട്ടകത്തെ ഇറക്കുന്നോടത്താണ് ആ ഒരു പ്രയോഗം വര മിക്കവാറും. അതിനെ ഉളുഹിയത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ട് പറയാണ് വൻഹർ, ഉളുഹിയ കർമ്മത്തിന്റെ അറവ് നിർവഹിക്ക്. അതിനുശേഷം പറഞ്ഞ ആയത്ത്, ഇന്നസാനിഅക ഹുവല്ലബത്തർ, അങ്ങയുടെ ശത്രു അവനാണ് ബറക്കത്ത് മുറിഞ്ഞു പോയവൻ, കുടുംബ പരമ്പര നിലച്ചു പോയവൻ, അബത്തർ അവന ശത്രുവിനെ വിമർശിച്ചു. അപ്പൊ ഒരു കാവൽ, നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നത് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പുണ്യകർമ്മമാണ് വലിയ പെരുന്നാളിന് നടത്തുന്ന ഉളുഹിയ കർമ്മം. ഇതൊരു സാധാരണ അറവോ ഒരു സാധാരണ രീതിയിൽ അർത്ഥം കൊടുക്കുക ഇറച്ചിദാനം ചെയ്യുക അങ്ങനെയുള്ളൊരു ദാനധർമ്മമോ അല്ല. ഇബ്രാഹിമി ചര്യ സുന്നത്ത് എന്നാ പറഞ്ഞത്, മഹദിഹില്ലാഹ സ്വഹാബികൾ ചോദിച്ചതാണ്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം, ഇബ്നു മാജയുടെ സുന്നനിൽ കാണാം. ഖാലു, സ്വഹാബികൾ ചോദിച്ചു, മഹാദിഹിൽ അല്ലാഹ യാ റസൂലുള്ളാഹ്, എന്താ ഉളുഹിയ? സുന്നത്തു അബീകും ഇബ്രാഹിം, അത് ഇബ്രാഹിമി ചര്യയുടെ അനുദാവനത്തിന്റെ അണമുറിയാത്ത തുടർച്ച എന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, അല്ലാഹു അതിൽ ചേർക്കട്ടെ. അങ്ങനെയുള്ള ഒരു ചര്യയുടെ ഭാഗമായി മാറുമ്പോ കഴിവ് എത്രയെന്ന് അള്ളാഹ്ക്കറിയാം. ഒരു 10,000-12,000 ഒക്കെ കൊടുത്ത് ഒരു മൃഗത്തിൽ കൂടാനുള്ള കഴിവ് നമുക്കുണ്ടോ ഇല്ലയോ എന്ന് നാം പറയുന്ന ബാലിശമായ കാരണങ്ങൾക്കപ്പുറം അത് എത്ര ഉണ്ടെന്ന് അതിൻ്റെ ഉള്ളും പുറം അള്ളാഹുവിനറിയാം. ഖബീറും ബിമാ തഅമലൂന എന്നാണ് അള്ളാഹിനെ കുറിച്ച് പറയാം. ഉള്ളും അറിയാം, പുറവും അറിയാം. അതുകൊണ്ട് ആരെയത് ബോധിപ്പിക്കാം? നാട്ടുകാരെയോ? ബോധ്യമുള്ള ആൾ ഒരാളുണ്ട് അവിടെ,
മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ എങ്ങനെ പറഞ്ഞെന്നറിയോ? ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഒരു ഹദീസ് ഉണ്ട്, ഇബ്നു മാജ തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വജദ സഅതൻ ഫലം യുളഹി. അല്ലാഹു കൊടുത്ത ഒരു വിശാലത ഉണ്ട്, അല്ലാഹു അറിയ അവനും അറിയാതെ, എന്നാൽ അവൻ ഉളഹിയത്ത് അർത്ഥതുമില്ല. അല്ലാഹു കൊടുത്ത വിശാലത എത്ര ഉണ്ടെന്ന് അല്ലാഹുവിനും അറിയാം, ഇത് കിട്ടിയവനും അറിയാം, വേണമെങ്കിൽ നടക്കുമായിരുന്നു, പക്ഷെ ഫലം യുളഹി, അവൻ അതിന് ശ്രമിച്ചതേ ഇല്ല. എന്നാൽ ഫലാ യഖറബന്ന മുസല്ലാന, അവൻ ഒരു മുസ്ലിം എന്ന പരിഗണനയിൽ ഞങ്ങൾ നിസ്കരിക്കുന്നിടത്തേക്ക് വരണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി പുറത്തു നിർത്തിയ പോലെ ഒരാളെ പുച്ഛിച്ചിട്ടുണ്ടെങ്കിൽ ഉലുഹിയ കർമ്മത്തിന്റെ ഗൗരവമാണ് നാം ഓരോരുത്തരും അവിടെ അറിയേണ്ടത്. ഞാൻ അത്ഭുതപ്പെട്ടത്, ഇക്കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ നാട്ടിലെ മദ്രസ മുഅല്ലിമീങ്ങൾ 5000ഉം 6000ഉം ഒക്കെ ശമ്പളം വാങ്ങുന്ന മദ്രസ മുഅല്ലിമീങ്ങൾ പലരും ഉലുഹിയ കർമ്മത്തിൽ മുടങ്ങാതെ എല്ലാ വർഷവും പങ്കെടുക്കുന്നു എന്നൊരാൾ പറയുമ്പോൾ കണ്ണു നിറഞ്ഞു പോയി. ഒരു മാസം ജീവിക്കാൻ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തെ 2 മാസത്തേത് ചേർത്ത് വച്ചാൽ മാത്രം ഒരു ഉലുഹിയയിൽ ഒരു ഷെയർ കൂടാൻ പറ്റും. അതായത് 2 മാസം ആ കുടുംബം ജീവിക്കാൻ കണ്ടെത്തേണ്ട ആ പണം ഉലുഹിയക്ക് വേണ്ടി മാറ്റിവെക്കാൻ മുഅല്ലിമീങ്ങൾ, മദ്രസാധ്യാപകരായ വളരെ പാവപ്പെട്ട ഉസ്താദുമാർ, സക്കാത്ത് കൊടുത്ത സ്വീകരിക്കാൻ അർഹതയുള്ള നമ്മുടെയൊക്കെ നാടുകളിൽ സക്കാത്തിന്റെ പണമൊക്കെ ആരെ കൊടുത്ത് ഏൽപ്പിച്ച് അതിന്റെ അർഹത ഉള്ളവരെ കണ്ടെത്തണമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പറയാം മദ്രസ മുഅല്ലിമീങ്ങളാ, വളരെ മിസ്കീന്മാരായ മനുഷ്യന്മാരാ. അങ്ങനെയുള്ളവർ അതിലേക്ക് മുടങ്ങാതെ ആവേശത്തോടു കൂടെ, അവരൊന്നും ഫ്രെയിമിൽ ഇല്ല, ചർച്ചയിലില്ല, പക്ഷേ വലിയ വലിയ ധനാഢ്യർ കാണിക്കുന്ന പിശുക്കിന്റെ മുന്നിൽ ഈ മദ്രസാധ്യാപകർ വലിയൊരു മാതൃകയാണ്. അത്രത്തോളം ഇതിലേക്ക് ആവേശത്തോടു കൂടെ വരുന്ന എത്രയോ ആളുകളുണ്ട്. ഹബീബ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊന്നുമോള് ഫാത്തിമയോട് റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഫാത്തിമ ബീവിയോട് പറഞ്ഞത്, യാ ഫാത്തിമ, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്രക്കിൽ ഹദീസ് കാണാം, അൻ ഇംറാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലി ഫാത്തിമ, ഖാല യാ ഫാത്തിമ ഖൂമീ ഇലാ ഉലുഹിയ്യതിക്ക്, ഫാത്തിമ നിന്റെ ഉലുഹിയത്ത് മൃഗത്തിന്റെ അടുത്തേക്ക് നീ ചെല്ലണം, ആ മൃഗത്തെ കണ്ടു ബോധ്യാവണം. ഒന്നുകൂടി പറയാം, നമ്മൾ ഉലുഹിയ അറുക്കുന്ന മൃഗം നമ്മുടെ മൃഗം ഏതാണെന്ന് നമ്മൾ കണ്ടു ബോധ്യാവണം. നമുക്ക് കാണാനോ ബോധ്യാവാനോ സാധ്യതയില്ല, അതിനൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യനത് കാണാനും അത് ബോധ്യാവാനും പറ്റിയ മൃഗത്തിന്റെ പരിസരത്തുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ വക്കാലത്ത് ഏൽപ്പിക്കണം. അത് ഉലുഹിയുടെ ഒരു നിബന്ധനയാണ്. നിയ്യത്ത് വെക്കണം. എന്താണ് നിയ്യത്ത്? പഠിച്ചു വെച്ചോ, എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. സുന്നത്തായ ഉലുഹിയത്ത് എന്ന് അണ്ടർലൈൻ ചെയ്യണം, സുന്നത്ത് എന്ന വാക്ക് നിർബന്ധമായിട്ടും വേണം. എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി, അല്ലെങ്കിൽ ഈ മൃഗത്തെ ഉലുഹിയ അറുക്കലിലൂടെ എന്റെ ഉലുഹിയത്തിന്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. സുന്നത്തായ ഉലുഹിയത്ത് എന്ന ആ വേർഡ് ഹൃദയത്തിൽ ഉണ്ടാവണം. നിയ്യത്ത് മനസ്സിലാണ്, നാവ് കൊണ്ട് പറയുന്നത് സുന്നത്താണ്. ഇയാനത്ത് വളരെ വിശാലമായിട്ടത് പറയുന്നുണ്ട്, ഉലുഹിയത്തെന്ന് മാത്രം നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല, എന്റെ സുന്നത്തായ ഒരു പ്രാവശ്യം വായകൊണ്ട് പറഞ്ഞു എന്നോർത്ത് തെറ്റൊന്നുമില്ല, ഉലുഹിയയിൽ കൂടിയവരൊക്കെ ഒന്ന് പറഞ്ഞാലും തിരക്കേടില്ല, എന്റെ സുന്നത്തായ ഉലുഹിയത്തിനെ ഈ മൃഗത്തിൽ ഞാൻ കരുതി. അങ്ങനെ നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെക്കല് നമുക്കത് അമലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അറവ് സ്വന്തം കൈകൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം, സ്വന്തം കൈകൊണ്ട് കഴിയുന്നവൻ അങ്ങനെ ചെയ്യണം. സ്വന്തം കൈകൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അറക്കുന്നോടത്ത് സാക്ഷിയാവണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂലുള്ള പറഞ്ഞു, അറവ് നീ കാണണമെന്നാ പറഞ്ഞത്. അറവിന് സാക്ഷിയാവാൻ മകളെ വിളിച്ച് ഹിജാബിന്റെ എല്ലാ അവസരങ്ങളും എല്ലാ രീതികളും ഉണ്ടായിട്ടും അറവിന് സാക്ഷിയാവണം എന്ന് പറഞ്ഞോടത്ത് ഹിജാബ് തന്നെ പരിഗണിച്ചുകൊണ്ട് ഫാത്തിമ ബീവി അറവിന് സാക്ഷിയായിട്ടുണ്ടെന്നാ ഇമാം ഹക്കിമിന്റെ മുസ്തദ്രക്കിൽ ഹദീസ് ഉണ്ട്. അറവിന് സാക്ഷിയാവണം, പറ്റില്ലെങ്കിൽ വക്കാലത്ത് ഏൽപ്പിക്കണം. നിയ്യത്ത് വെക്കാനും അതുപോലെ തന്നെ അറവിന് സാക്ഷിയാവാനും വക്കാലത്ത് ഏൽപ്പിക്കണം. ഉലുഹിയയിലെ വക്കാലത്ത് മാസപ്പിറവിക്ക് ശേഷമാണ് പറ്റൂ, ദുൽഹിജ്ജ മാസത്തിന്റെ പിറവിക്ക് ശേഷമേ അത് പറ്റൂ എന്നുള്ളതാണ്. ആ രീതിയിൽ ഉലുഹിയയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അറുക്കപ്പെടുന്ന മൃഗത്തിന് അനുബന്ധമായി വരുന്ന എല്ലാ ചിലവുകളും അതിനെ ഇമാം അഹ്ലിയൊക്കെ പറയുന്നുണ്ട്, അറുക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലം മിനുസമുള്ളതാണോ എന്ന് പരിശോധിക്കണം ഈ മൃഗത്തിന്റെ ഉടമ. ചീളുകളും കല്ലുകളും അവിടെ മുഴച്ചു നിൽക്കുന്നെങ്കിൽ അത് തട്ടിമാറ്റി മിനുസപ്പെടുത്തി കൊടുക്കണം ആ മൃഗം വീഴുന്നയിടം. അതുപോലെ തന്നെ അറവിന്റെ നേരത്ത് ഷാഫിഈ മദ്ഹബിലെ പ്രധാന കിതാബുകൾ മഹല്ലി അടക്കം പറയുന്നുണ്ട്, മൃഗത്തിന്റെ
വലത്തെ കാല് കെട്ടാതിരിക്കണം. മസ്സലെ പറഞ്ഞത് പോത്തോടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ, മൃഗത്തിന്റെ വലത്തെ കാല് കെട്ടാതിരിക്കണം എന്നാ പറയുന്നത്. അത് മസ്സലാണത്, അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യാ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പരമാവധി അറിവ് തുടങ്ങിയാൽ അത് പൂർണ്ണമാവണവരെ ആ മൃഗം ഇടയാതെ പിടയാതെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സാധാരണ ഒരു അറിവ് പോലെയല്ല, ഉദുഹിയ മൃഗത്തെ അറുത്തിട്ട് മുറിവ് വന്ന ശേഷം മൃഗം കുടഞ്ഞ് എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ പിന്നെ അതില് ഹയാത്ത് മുസ്തഖിറ, അതായത് വീണ്ടും അറുത്ത് ഉപയോഗിക്കാനുള്ളതായ യോഗ്യത ആ മൃഗത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ പിന്നെ അറുക്കുമ്പോൾ അത് മുഅയ്യബായ മൃഗമാണ്. ഉദുഹിയയുടെ യോഗ്യത പോയതിന് പിന്നെ ആ മൃഗത്തെ അറുക്കുമ്പോൾ അത് ഉദുഹിയ അല്ലാതെ വരാം. അപ്പൊ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ഉദുഹിയ അറുക്കുന്നോടത്ത്, അത് ഇബാദത്താണ്. ഫാത്തിമ ബിയുടെ റസൂലുള്ള പറഞ്ഞ ആദ്യത്തെ രക്തത്തുള്ളി ഭൂമിയിൽ വീഴലോടുകൂടെ പാപം പൊറുത്തു, അത് ചെറിയ കാര്യമൊന്നുമല്ല. പാപം പൊറുത്ത് സർവ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നു എന്ന പദവി കിട്ടിക്കഴിഞ്ഞു മോളെ, അറിവ് കഴിഞ്ഞ ഉടനെ നീ പറയണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്റുണ്ട്, പറയട്ടെ. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീന ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇത് അറിവിന്റെ ഉടനെ പറയൽ സുന്നത്താണ്. ഉദുഹിയ അറുക്കാൻ വേണ്ടി വാങ്ങിയ മൃഗമല്ല, എന്നാലും ആ വർഗത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് സാധാരണ ഉദുഹിയ അറുക്ക. അത് ഉദുഹിയക്ക് വേണ്ടി നിർത്തിയേക്കണ മൃഗമൊന്നുമല്ല. നമ്മളിങ്ങനെ പോകുമ്പോൾ ആ വർഗത്തിൽപ്പെട്ട ഏതോ മൃഗം, ഇപ്പൊ ഉദുഹിയ അറുക്കാൻ പറ്റിയ വർഗത്തിൽപ്പെട്ട മൃഗമാണല്ലോ ആട്, പശു, എരുമ ഒക്കെ, പൂച്ചയും അതുപോലെ തന്നെ നായൊന്നും അതിൽപ്പെട്ടതല്ലല്ലോ. അപ്പൊ ഇത് ഉദുഹിയയുടെ മൃഗമൊന്നുമല്ല, ഒരാൾ വളർത്തുന്ന മൃഗമാണ്, ആ വർഗത്തിൽപ്പെട്ടതാണ്. ആ വർഗത്തെ കാണുമ്പോൾ പോലും അല്ലാഹു അക്ബർ എന്ന് പറയല് സുന്നത്താണ്. ഈ രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഉദുഹിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രമിച്ചു കഴിഞ്ഞാൽ ഓരോ വർഷവും ചെയ്യുന്ന അമലല്ലേ, അതേക്കുറിച്ച് ഇങ്ങനെ പരമാവധി ഓരോ വർഷവും നമ്മളൊന്ന് അപ്ഡേറ്റ് ആവല് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആ മൃഗത്തെ കാണാൻ ചിലർ ഷെയർ കൂടി കഴിഞ്ഞാൽ ഒരു പോക്ക പിന്നെ ആ വഴിക്കില്ല, അത് കാണാനൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതിന്റെ ചെലവുകൾ, വിതരണം, വിതരണം എന്നുള്ളടത്ത് ഈ അറിവ് നടന്നു കഴിഞ്ഞാൽ രക്തമിറ്റോ ആ അറിവ് നടന്നോ, ഇനി ഇത് പൈസ കൊടുത്ത് വാങ്ങിയ ആൾക്ക് അതിൽ അവകാശം ഇല്ല. ശരിക്ക് അതിന്റെ ഉടമസ്ഥാവകാശം ആ നാട്ടിലെ ഫക്കീർ മിസ്കിന്റേതായി കഴിഞ്ഞു. അവകാശവാദം പറയാൻ ആർക്കും അർഹതയില്ല. ഉദുഹിയ മൃഗത്തിന്റെ അറിവിന് ശേഷം ആ മൃഗം സ്വന്തമാക്കിയത് ഫക്കീർ മിസ്കിന്റെ അവകാശത്തിലേക്കാ പോവാ. പിന്നെ അവർക്ക് വേണ്ടി നമ്മൾ വീതം വെച്ച് കൊടുക്കുന്നു, സദക്കയുടെ പ്രതിഫലം നമുക്ക് കിട്ടാൻ നമ്മൾ അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നു, നമ്മുടെ കടമ എന്നോണം. അതുകൊണ്ട് നമ്മുടേത് എന്ന് പറയാൻ പോലും അറിവ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഏടിൽ കയറി നമുക്ക് പ്രതിഫലമായി കയറി അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റുന്നത് പരമാവധി അതിൽ ഭക്ഷണമായി തന്നെ ഉപയോഗിക്കണം. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബിവിയോട് അറിവിന്റെ ശേഷം ഇങ്ങനെയെന്ന് പറഞ്ഞപ്പോ സ്വഹാബിയായ മഹാനായ ഇമ്രാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ ഇത് അഹ്ലുബൈത്തിന്റെ മാത്രം ദിക്റാണോ, ഇത് നബി കുടുംബത്തിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മാത്രം ചൊല്ലേണ്ട ദിക്റാണോ? മനസ്സിലാക്കി വെച്ചോളൂ, പെണ്ണുങ്ങൾക്കും കഴിവുണ്ടെങ്കിൽ, കഴിവെന്ന് പറഞ്ഞപ്പോ എന്തുട്ടാ, സാധാരണ നമ്മുടെ വീട്ടില് സ്ത്രീകൾക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല, അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ വില നോക്കുകയാണെങ്കിൽ അവർ നല്ല ആസ്തിയുള്ളവരൊക്കെ തന്നെയാണ്. കഴിവ് തന്നെയാണിത്, നമുക്ക് അവരുടേതും കൂടി കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ എന്റെയും എന്റെ ഭാര്യയുടേതും എന്ന് പറഞ്ഞ് രണ്ട് ഷെയർ കൂടാ, അങ്ങനെ കൂടാവുന്നതാണ്. സുന്നത്ത് മുഅക്കദയാണ്, അവർക്കും നമ്മളെ പോലെ തന്നെയാണ്. വാങ്കുളിച്ചാൽ നമ്മൾ നിസ്കരിക്കും, വാങ്കുളിച്ചാൽ നമ്മൾ നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യുന്നു, നമ്മൾ നോമ്പുടിക്കുന്നു. കഴിവുണ്ടെങ്കിൽ ഭാര്യക്കും കൂടി നമ്മൾ ചേരാവുന്നതാണ്. കഴിവുണ്ടെങ്കിൽ, കഴിവ് അള്ളാഹുക്ക് ബുദ്ധിയുള്ളതാ. ഈ വർഷം സാധിച്ചില്ലെങ്കിൽ അടുത്ത വർഷം അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ എന്ന് സന്ദർഭികമായി ദുആ ചെയ്യാണ്. അഹ്ലു ബൈത്തിന് മാത്രമല്ല മോനെ, ഉദുഹിയയുടെ ശേഷം പറഞ്ഞ ഇന്ന സ്വലാത്തി എന്ന് തുടങ്ങുന്ന ദിക്ര് അത് എല്ലാ ബല്ലിൽ മുസ്ലിമീന അമ്മ, എല്ലാ മുസ്ലിമീങ്ങൾക്കും ഇത് പൊതുവെ സുന്നത്തായ അമലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച വെക്കരുതെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂർച്ചയുള്ള ആയുധം വേണം, മൃഗത്തിന്റെ മുന്നിൽ വെച്ചിട്ട് കത്തിക്ക് മൂർച്ച വെക്കരുതേ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ കൊണ്ടുപോയി ചാട്ട പറഞ്ഞ് നല്ല പെട കൊടുത്തു. ഖതീബ് തിബരിസിയുടെ മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ മിർഖത്തിൽ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ നല്ല പെട കൊടുത്തു. കാരണം എന്താ, മൂപ്പര് ചെയ്ത തെറ്റ് മാടിന്റെ മുന്നിൽ വെച്ച് കത്തിക്ക് മൂർച്ച കൊടുത്തു. അവര് സംസാരിക്കില്ല എന്നേ ഉള്ളൂ, വിവേകങ്ങൾ ഏറെ അവർക്കുണ്ട്.
ഒരു പോത്തിനെ വളർത്തിയാൽ അത് എത്രമാത്രം സ്നേഹത്തോടുകൂടെ ഇടപഴകുന്നു. വിവേകമുണ്ട്. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തവനൊന്ന് തലോടിപ്പോയാൽ, ആ മണം പിടിച്ചു വെച്ചാൽ, അവൻ സമീപിക്കുമ്പോൾ ആ മൃഗം അത് തിരിച്ചറിയുന്നു. വിവേകമുണ്ട്. വർത്തമാനം പറയണില്ലെന്നുള്ളൂ. അതിന്റെ മുന്നിൽ വെച്ചുള്ള ക്രൂര വിനോദമായി ആയുധം മൂർച്ചവെക്കൽ കറാഹത്ത് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നതോടൊപ്പം മഹാനായ ഖലീഫ അങ്ങനെ ചെയ്തവനെ ശക്തമായി പ്രഹരിച്ചു എന്ന് ഹദീസിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം. എന്ന് മാത്രമല്ല, മറ്റൊരു മൃഗം കാണുന്നെടുത്തിട്ട് ഒരു മൃഗത്തെ അറുക്കാനും പാടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ യൂസുഫ് നബിയെ അള്ളാഹു മാറ്റി നിർത്തിയ ഒരു വലിയ സങ്കടത്തെ പതിറ്റാണ്ടുകളോളം മഹാനവർകൾ അനുഭവിക്കാനും അതിന്റെ പേരിൽ കരഞ്ഞ് കലങ്ങി കണ്ണിന്റെ കാഴ്ച പോകാനും നിദാനമായിട്ടുള്ള ഒരു സബബ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഏതോ ഒരു സന്ദർഭത്തിൽ യൂസുഫ് നബിയുടെ വാപ്പ യാക്കൂബ് നബി എപ്പോഴോ ഒരു മാടിനെ അറുക്കുന്നത് മറ്റൊരു മാട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഖേദത്തിന് തുല്യമായത് അനുഭവിക്കാൻ അള്ളാഹ് കല ആക്കിയത് ഈ കാരണത്തെയാണെന്ന് മജാലിസ് സനിയ പോലെയുള്ള കിതാബുകൾ രേഖപ്പെടുത്തുന്നതായി കാണാം. മാട് ഒന്ന് കാണത്തക്ക രീതിയിൽ മറ്റതിനെ അറുക്കാതെ പരമാവധി സൂക്ഷിക്കണം. ചില നാടുകളിലുണ്ട് ഉലുഹിയ രാത്രി അറുക്കല്. രാത്രിയുള്ള അറിവ് പൊതുവെ കറാഹത്താണ്, എന്നാൽ ഉലുഹിയ അതിശക്തമായ കറാഹത്താണ്. ഈ രീതിയിലാണ് അതിന്റെ മസായിൽ പോകുന്നത്. ഇത് കൂടുതൽ വ്യാഖ്യാനിച്ച് പറയാനുള്ള സന്ദർഭം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അവശാനുസരണം ചോദിക്കാവുന്നതാണ്. ഇൻഷാല്ലാ വഴിയെ അതിന്റെ മറുപടിയും തരും. അള്ളാഹു നമ്മുടെ അമലുകളൊക്കെ കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم ني സ്വീകരിക്കണേ തമ്പുരാനേ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ് ദുആ വസിയത്ത് ഏൽപ്പിച്ചവരുടെ ആവശ്യം നിറവേറ്റണേ അല്ലാഹ് അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു അവരുടെ മൗത്താക്കൾക്കും ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കും പലപ്പോഴായി ഞങ്ങളിൽ നിന്ന് മരിച്ച എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പരിപൂർണ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ഖബർ വിശാലമാക്കണേ അല്ലാ മുറാദ് ഹാസിലാകാൻ വേണ്ടി പലരും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു അല്ലാഹുവേ റബ്ബേ അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ അല്ലാഹുവേ ഈ വർഷത്തെ ഉലുഹിയ കർമ്മത്തിലേക്ക് ഇറങ്ങി തിരിച്ചവർ അതിനു വേണ്ടി ശ്രമിക്കുന്നവർ സഹായിക്കുന്നവർ എല്ലാവർക്കും നീ ആശ്വാസം നൽകണേ അല്ലാ അല്ലാഹുവേ അവസ്ഥകളും അതുപോലെ തന്നെ സാഹചര്യങ്ങളും തടസ്സങ്ങളാവാത്ത വിധം സരളമാവാൻ എളുപ്പമാവാൻ നീ സംവിധാനിക്കണേ അല്ലാ അല്ലാഹുവേ ഉലുഹിയെ കൊണ്ട് കിട്ടേണ്ട ആത്മീയ ഭൗതികമായ എല്ലാ കാവലുകളും ആനുകൂല്യങ്ങളും പ്രതിഫലങ്ങളും റബ്ബേ ഞങ്ങൾക്കാർക്കും പാഴാവല്ലേ അല്ലാ മഹാന്മാരായ ഹാജിമാരുടെ അറഫയും മുസ്ദലിഫയും മിനയും എല്ലാം നീ എളുപ്പമാക്കുക അല്ലാ അവരുടെ ദുആകളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ അല്ലാഹുവേ അവർ സഹിക്കുന്ന ക്ലേശങ്ങളിൽ സുബ്ര നൽകു അല്ലാ അല്ലാഹുവേ അവരുടെ അമലുകൾക്ക് കബൂലിയത്ത് നൽകു അല്ലാ പ്രാർത്ഥനകൾക്ക് ഇജാബത്ത് നൽകു അല്ലാ അതിനുള്ള അതിലേക്ക് പങ്കാളികളാവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണേ അല്ലാ വൈകാത്ത ഭാവിയിൽ ഹജ്ജ് ഉംറ സിയാറ ഞങ്ങൾക്ക് നസീബാക്കു അല്ലാ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ലോകത്തുള്ള മനുഷ്യരിൽ നീ ആശ്വാസം നൽകു അല്ലാ പ്രത്യേകിച്ച് ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾക്ക് നീ ആശ്വാസം നൽകു അല്ലാ കുവൈത്തിലുണ്ടായ ദുരന്തത്തിന്റെ പേരിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ ഹോസ്പിറ്റലിൽ കഴിയുന്നവർ ആശ്വാസം നൽകണേ അല്ലാ ദുരന്ത ഭൂമികയിലെ മനുഷ്യർക്ക് മുഴുവൻ നീ കരുണ ചെയ്യണേയല്ലാ ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ പകർച്ചവ്യാധികളെ തൊട്ട് കാക്കണേ അല്ലാ അല്ലാഹുവേ ദുരന്തങ്ങൾ ദുരിതങ്ങൾ പ്രത്യേകിച്ച് ഡാം ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ربنا ارحمهم كما ربونا صغارا امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته